മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ചതിനെ തുടർന്ന് ഒഴിവുവന്ന പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പിന്റെ ആദ്യ രണ്ട് റൗണ്ട് ഫലം പുറത്തുവരുമ്പോൾ യുഡിഎഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ 20,000 വോട്ടിന് ലീഡ് ചെയ്യുന്നു. 1970 മുതൽ 53 വർഷം പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ചത് ഉമ്മൻചാണ്ടിയാണ്. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ കാലം എംഎൽഎ ആയിരുന്ന റെക്കോർഡും അദ്ദേഹത്തിന്റെ പേരിലാണ്. സ്ട്രോങ് റൂമുകളുടെ താക്കോലുകൾ മാറിയതിനെ തുടർന്ന് വോട്ടെണ്ണൽ 10 മിനിറ്റ് വൈകിയിരുന്നു. 8:10 വോട്ടെണ്ണൽ ആരംഭിച്ചത്. കോട്ടയം ബിസേലിയസ് കോളേജിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. ഇപ്പോഴത്തെ ലീഡ് നില നോക്കുമ്പോൾ ചാണ്ടിയുമ്മന് വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കേരള കോൺഗ്രസ് ബിയുടെ വോട്ടുകൾ ജയിക്കിന് കിട്ടിയില്ല എന്നാണ് ലീഡ് നില സൂചിപ്പിക്കുന്നത്. പുതുപ്പള്ളിയിൽ 8 പഞ്ചായത്തുകളാണുള്ളത്. അതിൽ കേരള കോൺഗ്രസ് ബിക്ക് വളരെ നല്ല സ്വാധീനമുള്ള പഞ്ചായത്തുകളാണ് അകലക്കുന്നം, അയർക്കുന്നം, കൂരോപ്പട. പക്ഷേ ലീഡ് നില നോക്കുമ്പോൾ വോട്ടുകൾ പൂർണ്ണമായും ജയിക്കിന് കിട്ടിയില്ലെന്ന് തന്നെ പറയേണ്ടി വരും. 2016 ഉമ്മൻചാണ്ടിക്ക് 71,597 വോട്ടുകളാണ് നേടിയത്. CPIMന്റെ ജെയ്ക് സി തോമസ് 44,505, അതായത് 27,092 ഭൂരിപക്ഷത്തോടെയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വിജയം. 7 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത്. 72.86% പേര് വോട്ട് ചെയ്തെന്നാണ് ഔദ്യോഗിക കണക്ക്. ഉമ്മൻചാണ്ടി മുഖ്യ ചർച്ചാ വിഷയമായ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ വികസനവും വിവാദങ്ങളും ഒപ്പമുയർന്നിരുന്നു. മുൻ മുഖ്യമന്ത്രിയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ സ്ഥാനാർത്ഥിയായെന്ന അപൂർവതയ്ക്കും പുതുപ്പള്ളി സാക്ഷ്യം വഹിച്ചിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയുമ്മനാണ് UDF സ്ഥാനാർത്ഥി. നിയമസഭയിലേക്കുള്ള ചാണ്ടിയുമ്മന്റെ ആദ്യ മത്സരമാണിത്. ജെയ്ക് സി തോമസ് ആണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. 2 തവണ അച്ഛനോട് മത്സരിച്ച ശേഷം മകനോട് ജെയ്ക്ക് മത്സരിക്കുന്നു എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ലിജിൻ ലാൽ ആണ് NDA സ്ഥാനാർത്ഥി. ലൂക്ക തോമസ്, PK ദേവദാസ്, ഷാജി, സന്തോഷ് ജോസഫ് എന്നിവരാണ് മത്സര രംഗത്തുള്ള മറ്റുള്ളവർ. മൊത്തം 182 ബൂത്തുകളാണുള്ളത്. 13 റൗണ്ടുകളായാണ് വോട്ടിംഗ് മെഷീനിലെ വോട്ടെണ്ണൽ പൂർത്തിയാക്കുന്നത്. 1 മുതൽ 23 വരെ ബൂത്തുകൾ അയർക്കുന്നം വില്ലേജിൽ ഉൾപ്പെടുന്നതാണ്. 24 മുതൽ 28 വരെ മണർഗാട്, 29 മുതൽ 40 വരെ അകലക്കുന്നം, 41 മുതൽ 47 വരെ ചെങ്ങളം ഈസ്റ്റ്, 48 മുതൽ 68 വരെ കൂരോപ്പട, 69 മുതൽ 88 വരെ മണർഗാട്, 89 മുതൽ 115 വരെ പാമ്പാടി, 116 മുതൽ 141 വരെ പുതുപ്പള്ളി, 142 മുതൽ 154 വരെ മീനടം, 155 മുതൽ 171 വരെ വാഗത്താനം, 172 മുതൽ 182 വരെ തോട്ടക്കാട്ട് എന്നിങ്ങനെയാണ് ബൂത്തുകളുടെ വിവരം. തോട്ടക്കാട് പൊങ്ങന്താനം അപ്പർ പ്രൈമറി സ്കൂളിലെ വിവരങ്ങളായിരിക്കും ഒടുവിൽ അറിയുക. 1957 രൂപീകൃതമായ പുതുപ്പള്ളിയിൽ ആദ്യമായി MLA ആകുന്നത് കോൺഗ്രസിന്റെ PC ചെറിയാനാണ്. പിന്നീട് 1967 മുതൽ CPMന്റെ EM ജോർജ് പുതുപ്പള്ളിയെ ചെങ്കൊടിയാക്കി. എന്നാൽ 1970 CPIMനെ വെട്ടി ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയെ കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ടയാക്കി. അന്നുമുതൽ തുടർച്ചയായി 53 വർഷമാണ് ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയുടെ ജനനായകനായി പ്രവർത്തിച്ചത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.